തലമുറ തലമുറകളായി ഈ അവിശ്വാസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകതയാണ്. കോൺഗ്രസ് ആണെങ്കിൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം എന്ന നടപടിക്രമത്തെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, അവിശ്വാസ പ്രമേയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പക്കലുണ്ടെന്ന്. ആരാ പറഞ്ഞത് ഞങ്ങളുടെ പക്ഷത്ത് ആവശ്യമായ നമ്പറുകൾ ഇല്ലെന്ന്? ഈ അഹങ്കാരം കണ്ടോ? ഞാൻ എല്ലാവരെയും 1999 എന്ന വർഷം ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രപതി ഭവന് മുന്നിൽ നിന്നുകൊണ്ട് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ പക്കലാണെങ്കിൽ 272 എന്ന സംഖ്യയുണ്ട്, ഇനിയും ഇതുപോലെ ഒരുപാട് പേർ വരാനിരിക്കുന്നു എന്നും. 272 രാജ്യത്തെല്ലായിടത്തും അടൽജിയുടെ സർക്കാരിനെ അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സ്വയം തങ്ങളുടെ പക്കൽ 272 ഉണ്ട് എന്ന് പറഞ്ഞവർ അത് നുണയാണെന്ന് തെളിയിച്ചു. 13 മാസങ്ങൾക്ക് ശേഷം രാജ്യത്തിന് പൊതു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടിയും വന്നു. വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഇന്ന് വീണ്ടും ഇതേ തന്ത്രം ഇവർ മെനയുകയാണ്. ഇത് ഇവരുടെ പതിവ് തന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് രാജ്യത്തിനെതിരെയുള്ള അനീതിയല്ലേ? അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ തന്ത്രമാണ്. 1979 കർഷക നേതാവ് ബഹുമാന്യനായ ശ്രീ ചൗധരി ചരൺ സിംഗിനും ആദ്യം ഇത് നേരിടേണ്ടി വന്നു, പിന്നീട് ഇത് തിരിച്ചെടുക്കേണ്ടിയും വന്നു. ഒരു കർഷകന്, ഒരു രാജ്യസ്നേഹിക്ക് ഇതിൽ പരം വേറെ അപമാനമുണ്ടാകാനുണ്ടോ? ശ്രീ ചന്ദ്രശേഖർജിക്കും ഇതേപോലെയുള്ള അപമാനം മോഡസ് ഓപ്പറണ്ടി ഒരുപോലെ തന്നെയായിരുന്നു. ആദ്യം സഹകരണത്തിന്റെ കയറിട്ട് കൊടുത്തു, എന്നിട്ട് പിന്നീട് ചതിയിലൂടെ അവരെ പുറകോട്ട് വലിച്ചു. ഇതേ തന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരുന്നത്. ഇതേ ഫോർമുല 1997 ഇവർ പയറ്റി നോക്കി. ആദ്യം ശ്രീ ദേവഗൗഡയ്ക്കും ആദരണീയനായ ശ്രീ ദേവഗൗഡയ്ക്കും അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് ശ്രീ ഇന്ദർകുമാർ ഗുജ്റാളിനും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശ്രീ ദേവഗൗഡയ്ക്കോ ശ്രീ മുലായം സിംഗ് യാദവിനോ കോൺഗ്രസ് എന്ത് സമീപനമാണ് എടുത്തിരുന്നതെന്ന് പറയാൻ പറ്റുമോ? സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് സ്വയം പരിശ്രമത്തിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയിരിക്കുന്നവരെ, ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളായ ഇവരെ എന്തുമാത്രം ഇവർ വിഷമിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും കോൺഗ്രസ് ഇത് തന്നെയാണ് ചെയ്തത്. വീണ്ടും വീണ്ടും രാജ്യത്തെ അസ്ഥിരതയിലേക്ക് നയിക്കുകയാണുണ്ടായത്. എങ്ങനെയാണോ കോൺഗ്രസ് തങ്ങളുടെ ഭരണം നിലനിർത്താൻ വേണ്ടി ഈ രണ്ട് പ്രാവശ്യം വിശ്വാസത്തെ വിലക്കെടുക്കുവാൻ ശ്രമിച്ചുവോ? വോട്ടിന് പകരം നോട്ട്, ഇതാർക്കാണ് മനസ്സിലാകാത്തത്? ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. ചർച്ചയാണെങ്കിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ, വോട്ടെടുപ്പ് തുടങ്ങിയിട്ടില്ല. ജയപരാജയങ്ങളുടെ തീരുമാനമായിട്ടില്ല. എങ്കിലും അയാൾക്ക് ഇവിടെ വന്നിരിക്കാനുള്ള ധൃതിയായി കഴിഞ്ഞു. എഴുന്നേക്ക്. അങ്ങനെ എന്നെ ഇവിടെ ആർക്കും ഇരുത്താനും പറ്റില്ല, എഴുന്നേൽപ്പിക്കാനും പറ്റില്ല. അതിനുള്ള അധികാരം 125 കോടി ജനങ്ങൾക്കാണുള്ളത്. രാജ്യഭരണത്തിൽ ജനങ്ങളുടെ അംഗീകാരമാണ് വേണ്ടത്. എഴുന്നേൽപ്പിക്കാൻ എന്തിനു ധൃതിപ്പെടണം?
ഇത് അഹങ്കാരത്തിൻ്റെ മറ്റൊരു രീതിയും കൂടിയാണ്. ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് 15 മിനിറ്റ് പോലും നേരിടാൻ പറ്റില്ലെന്ന്. ബഹുമാനപ്പെട്ട അധ്യക്ഷ അറിയുന്നതിന് ഞാൻ ഇവിടെ തന്നെയുണ്ട്, 4 വർഷമായി ഇവിടെ തന്നെയുണ്ട്, ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ ചിന്ത അവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാനാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്, പക്ഷേ അത് നടന്നില്ല. ജനങ്ങൾക്കിടയിൽ ഇവർ വെറുതെ പ്രചരിപ്പിക്കുകയാണ്. 2019 ഇവരെ അധികാരത്തിൽ കൊണ്ടുവരില്ല എന്ന്. ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാതെ ഞങ്ങളാണ് ഏറ്റവും നല്ല ഭരണകർത്താക്കൾ എന്ന് വിശ്വസിക്കുന്നവർ, അവരുടെ വായിൽ നിന്നേ ഇത്തരം വാക്കുകൾ പുറത്തു വരൂ. രാജ്യഭരണത്തിൽ ജനങ്ങളാണ് പരമോന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നത്. അതിന് ജനങ്ങളുടെ അംഗീകാരം വേണം, നല്ല വിശ്വാസം വേണം. ഇനി അഥവാ 2019 കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി മാറുന്നുവെങ്കിൽ ഞാനാകും പ്രധാനമന്ത്രി. പക്ഷെ മറ്റുള്ളവർ നെയ്തുകൂട്ടുന്ന സ്വപ്നങ്ങൾ, അതിനെന്ത് സംഭവിക്കും? ഇതിനെപ്പറ്റി ഇപ്പോഴേ കൺഫ്യൂഷനാണ്. ബഹുമാന്യായ അധ്യക്ഷ, ഇത് സർക്കാരിന്റെ ഫ്ലോർ ടെസ്റ്റ് അല്ല, ഇത് കോൺഗ്രസിന്റെ ഭാവി പ്രവർത്തനങ്ങളിലേക്കുള്ള ഒരു ടെസ്റ്റാണ്. ഞാൻ തന്നെ ഭാവിയിലെ പ്രധാനമന്ത്രിയാവും എന്നുള്ള സ്വപ്നത്തിൽ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണിത്. ഇന്നിവിടെ ഇക്കാര്യവും പറയുകയുണ്ടായി, ഞാൻ കാവൽക്കാരനല്ല പങ്കാളിയാണെന്ന്. ബഹുമാന്യയായ അധ്യക്ഷയെ അറിഞ്ഞാലും ഞാൻ അഭിമാനത്തോടെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ കാവൽക്കാരനുമാണ്, പങ്കാളിയുമാണ്. പക്ഷേ നിങ്ങളെപ്പോലെ കച്ചവടക്കാരനുമല്ല, വിലപേശലുകാരനുമല്ല. ഞാൻ കച്ചവടക്കാരനുമല്ല, വിലപേശുന്നവനുമല്ല, രാജ്യത്തെ ജനങ്ങളുടെ ദുഃഖത്തിലെ പങ്കാളി. ഞാൻ രാജ്യത്തിലെ കർഷകരുടെ പങ്കാളിയാണ്, അവരുടെ ദുഃഖങ്ങളിലും പങ്കാളിയാണ്. ഞാൻ ഈ രാജ്യത്തിലെ യുവജനങ്ങളുടെ പങ്കാളിയാണ്, അവരുടെ സ്വപ്നങ്ങളുടെ പങ്കാളിയാണ്. ഞാൻ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും മനസ്സിന്റെ പങ്കാളിയാണ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാണ്. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ഒരു പങ്കാളിയായി തന്നെ ഇരിക്കും, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു പങ്കാളി. അതെ, ഞാൻ പങ്കാളിയാണ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പങ്കാളിയായിരിക്കും, അത് തുടരുക തന്നെ ചെയ്യും. ഞാൻ പങ്കാളിയാണ്, അഭിമാനത്തോടെ പറയട്ടെ. അവരുടെ സുഖ ദുഃഖങ്ങളിൽ, അവരുടെ സ്വപ്നങ്ങളിൽ ഞാൻ ആരുടെയും കച്ചവടക്കാരല്ല, ഞാൻ പങ്കാളിയാണ്, കാവൽക്കാരനാണ്. അതിൽ എനിക്ക് അഭിമാനവുമുണ്ട്, നല്ല അഭിമാനം. വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇവിടെ ചോദിക്കുകയുണ്ടായി, പ്രധാനമന്ത്രിക്ക് എന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയില്ല എന്ന്. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ശരിയാണ്, ഞാൻ ആരാണ്? എനിക്കെങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റും? ഒരു ദരിദ്ര സ്ത്രീയുടെ മകൻ, ദാരിദ്ര്യത്തിൽ നിന്നും വന്നവൻ, ഗ്രാമത്തിൽ നിന്നും വന്നവൻ. നിങ്ങൾ വളരെയധികം സമ്പന്നനാണ്, ഞാനാണെങ്കിൽ ഒരു സേവകനും. നിങ്ങളുടെ കണ്ണിൽ എന്റെ കണ്ണ് ഉടക്കാൻ വളരെ പ്രയാസമാണ്, എനിക്കതിന് ഒരിക്കലും കഴിയില്ല, അതിന് നിങ്ങൾ തന്നെ തെളിവാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ,
ചരിത്രം അതിന് തെളിവാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അതിനൊരിക്കൽ ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? മൊറാർജിഭായ് ദേശായിയും തെളിവാണ്, അദ്ദേഹവും ഒരിക്കൽ അങ്ങനെ ശ്രമിച്ചതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ശ്രീ ജയപ്രകാശ് നാരായണനും തെളിവാണ്, അദ്ദേഹവും കണ്ണിൽ കണ്ണു നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തോടും എന്താണ് ചെയ്തത്? ശ്രീ ചൗധരി ചരൺ സിംഗ്, അദ്ദേഹവും കണ്ണിൽ കണ്ണു നോക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തോടും എന്താണ് ചെയ്തത്? ശ്രീ വല്ലഭായ് പട്ടേലും കണ്ണിൽ കണ്ണു നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തോടും എന്താണ് ചെയ്തത്? ശ്രീ ചന്ദ്രശേഖർജിയും കണ്ണിൽ കണ്ണിൽ നോക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തോടും എന്താണ് ചെയ്തത്? ശ്രീ പ്രണബ് മുഖർജിയും അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു, അദ്ദേഹത്തോടും നിങ്ങൾ എന്ത് ചെയ്തു? ഇതാ മറ്റൊരു തെളിവ്. ശ്രീ ശരത് പവാർജിയും അതിനുവേണ്ടി ശ്രമിച്ചു, അദ്ദേഹത്തോടും നിങ്ങൾ എന്ത് ചെയ്തു? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എല്ലാ കഥകളും വേണമെങ്കിൽ തുറന്നു പറയാം. കണ്ണിൽ കണ്ണിൽ നോക്കാൻ എല്ലാവരും കണ്ടതല്ലേ? കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ധൈര്യപ്പെടുന്നവർ എങ്ങനെയാണ് അപമാനിക്കപ്പെടുന്നത് എന്ന്, എങ്ങനെയാണ് അവരെ ഓരോന്ന് പറഞ്ഞ് പുറന്തള്ളാൻ പറ്റുക എന്ന്. ഒരു കുടുംബമല്ല ഇവിടെ ചരിത്രം എഴുതി പിടിപ്പിക്കേണ്ടത്. ഞാനാണെങ്കിലോ ഒരു സേവകൻ മാത്രം, അല്ലാതെ സമ്പന്നനല്ല. പിന്നെങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി സംസാരിക്കും? പിന്നെ കണ്ണിന്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത് കണ്ണുകൊണ്ടുള്ള കളികളെ കുറിച്ചും. ഇന്ന് ടിവിയിൽ ലോകത്തിലുള്ള എല്ലാവരും കാണുകയാണ് എങ്ങനെയാണ് കണ്ണ് ഇറുക്കേണ്ടത്, എങ്ങനെയാണ് കണ്ണടയ്ക്കേണ്ടത് എന്നൊക്കെ. ഇത് കണ്ണുകൊണ്ടുള്ള മായാജാലം. റാഫേൽ വിവാദത്തെക്കുറിച്ചും പറയുകയുണ്ടായി. സത്യത്തെ ഇങ്ങനെ വളച്ചൊടിക്കാൻ പറ്റുമെന്ന് നമുക്ക് കരുതാനേ പറ്റുകയില്ല. സത്യമേത് അസത്യമേത് എന്ന് മനസ്സിലാകാൻ പോലും പറ്റാത്ത വിധം. പക്ഷെ വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്നോർക്കുക, ഇത്തരം വിഷയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായി ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഇതിന് രാജ്യം നിങ്ങൾക്ക് മാപ്പ് തരില്ല. മറ്റൊരു ദുഃഖകരമായ അവസ്ഥ, സ്വന്തം രാഷ്ട്രത്തെ മാത്രമല്ല മറ്റൊരു രാഷ്ട്രത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നത് രണ്ട് രാഷ്ട്രങ്ങളെയും കുറ്റപ്പെടുത്തുകയാണ് എന്നാണ്. ഇങ്ങനെയും ഒരു സമീപനമോ? ഒട്ടും ഉത്തരവാദിത്വമില്ലേ? ഇവരും കുറെ കാലമൊക്കെ ഇവിടെ ഭരിച്ചവരാണല്ലോ, ഇവർക്കിതൊന്നും അറിയുകയുമില്ലേ? പ്രത്യേകിച്ച് ഒരു തെളിവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ വെറുതെ അങ്ങ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? സത്യത്തെ കഴുത്തു ചരിക്കാനുള്ള ഒരു തന്ത്രമാണിത്. രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. മാത്രവുമല്ല, എല്ലാ കാലത്തും ജനങ്ങൾ നിങ്ങൾക്ക് മറുപടിയും തന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുത്താനുള്ള സമയമാണ്, ഇനിയെങ്കിലും തിരുത്തൂ. ഇതൊരിക്കലും രാജ്യഹിതത്തിനനുസരിച്ചിട്ടല്ല. പിന്നെ ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഞാൻ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ കരാർ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ കരാറാണ്, അല്ലാതെ ഇവിടെ കുറെ കച്ചവട പാർട്ടികളുമായി ഉണ്ടാക്കിയതല്ല. രണ്ട് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് വളരെ സുതാര്യവുമായ കാര്യവുമാണ്. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, രാഷ്ട്രത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപരമാണ് സമീപിക്കേണ്ടത് എന്ന്. അല്ലാതെ അതുമിതും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതുമാത്രമാണ് എൻ്റെ അപേക്ഷ. പിന്നെ ഇവിടെ അനാവശ്യ ചർച്ചകളുമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭംഗി. കാരണം അതിൻ്റെ വിപരീത ഫലമാവും ഉണ്ടാവുക. അതിൽ വ്യക്തിക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ രാഷ്ട്രത്തിന് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ചും പൂർണ്ണ ബോധവാന്മാരാകേണ്ടതുണ്ട്. രാഷ്ട്രം മുഴുവൻ, എല്ലാ ജനങ്ങളും സർക്കാരും ഒന്നിച്ചു നിൽക്കേണ്ട ഈ സമയത്ത്
അനാവശ്യ ചർച്ചകൾ നടത്തി വെറുതെ സമയം കളഞ്ഞ് ഉത്തരവാദത്തിൽ നിന്നും വ്യതിചലിച്ച് ഒരു കാര്യവുമില്ലാതെ വ്യക്തിവിരോധത്തിന്റെ പേരിൽ പരസ്പരം തമ്മിൽ അടിക്കുകയാണോ വേണ്ടത്? അതുകൊണ്ട് ഓർക്കുക, ആർക്കെന്ത് ഗുണം, ആർക്ക് നഷ്ടം എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമായിരിക്കണം ഇവിടെ നാടകീയാന്തരീക്ഷം സൃഷ്ടിക്കാൻ. ചില സമയത്ത് പറയും ഇങ്ങനെയാണ് വേണ്ടത്, ചിലപ്പോൾ അങ്ങനെയല്ല, ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ, എന്താണ്? ഒരു വ്യക്തമായ തീരുമാനമില്ലേ? ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഈ രാജ്യങ്ങളെ കണ്ടിട്ടേയില്ല എന്ന്. ഇതിനെക്കുറിച്ച് ഒരു പ്രസ് റിപ്പോർട്ടും വന്നു. അപ്പോൾ കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വന്നു. ഉണ്ട്, ഞങ്ങൾ പോയി കണ്ടിരുന്നു എന്ന്. എന്താ, രാഷ്ട്രത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ അത്രയ്ക്ക് ഗൗരവമുള്ളതല്ലേ? എല്ലാം ഒരു കുട്ടിക്കളി പോലെ കാണേണ്ടതാണ്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന വേറൊരു കാര്യം, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിവിടെ കണ്ടുകഴിഞ്ഞു ഏത് തരത്തിലുള്ള ചിന്താഗതികളാണ് ഇവരെ നയിക്കുന്നത് എന്ന്. രാജ്യത്തെ സേവകന്മാരോട് എങ്ങനെയുള്ള ഭാഷയാണ് പ്രയോഗിക്കുന്നത്? കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? രാജ്യത്തെ സേവിക്കുന്നവരോട് ഇത്തരം ഭാഷയാണോ പ്രയോഗിക്കേണ്ടത്? ഇന്നും ഭാരതത്തിലെ ഓരോ സേവകനും, അത് സൈന്യത്തിലായിക്കൊള്ളട്ടെ കരയിലായിക്കൊള്ളട്ടെ, അവർക്ക് എന്തുമാത്രം ദുഃഖം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. സ്വതന്ത്ര ഭാരതത്തെ കാംക്ഷിച്ചവരല്ലേ അവർ? രാജ്യത്തിന് വേണ്ടി സ്വയം ബലികഴിച്ചവരല്ലേ അവർ? രാജ്യത്തെ എല്ലാ സഹോദരർക്കും വേണ്ടി ജോലി ചെയ്യുന്നവർ, സേനയിലെ ഈ വീര ജവാന്മാർക്ക് അവരുടെ ധൈര്യത്തെ, അവരുടെ പരാക്രമത്തെ പ്രകീർത്തിക്കാനുള്ള സന്മനസ് ഉണ്ടാകുന്നില്ലേ? പക്ഷെ നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിനെ അതിനെയും തള്ളിപ്പറയുകയല്ലേ? നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിനെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. അതിന് നിങ്ങൾ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. നിങ്ങൾക്ക് ചീത്ത വിളിക്കണമെങ്കിൽ ഞാനുണ്ട് ഇവിടെ, നിങ്ങളുടെ ശകാരങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ രാജ്യത്തിന്റെ സൈനികരോട്, മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ളവരോട് നിങ്ങളുടെ ഇതാർഷ്ട്യഭാവം അരുത്. സർജിക്കൽ സ്ട്രൈക്കിനെ പോലും അധിക്ഷേപിക്കുകയാണ് നിങ്ങൾ, സൈന്യത്തെയും അധിക്ഷേപിക്കുകയാണ് നിങ്ങൾ. നിരന്തരം ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് വേരറ്റി കഴിഞ്ഞു, അവരോ നശിച്ചു. കൂടെയുള്ളവരെയും നശിപ്പിച്ചേ അവർ ഇരിക്കുകയുള്ളൂ. ഞാനോ മുങ്ങി നിങ്ങളെയും മുക്കിയിരിക്കും. അവരുടെയും ഗതിയൊക്കെ ഇത് തന്നെ. പിന്നെ ഞാൻ അർത്ഥങ്ങളുടെയും അനർത്ഥങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് സ്വയം വിദ്വാനെന്ന് ഭാവിക്കുന്ന ആൾക്കാരോട്, സ്വന്തം കേമത്വത്തിൽ അഹങ്കരിക്കുന്നവരോട്, അർത്ഥാനർത്ഥങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഞാനിവിടെ ഒന്നുകൂടി ഉദ്ധരിച്ചു കൊള്ളട്ടെ. കോൺഗ്രസ് പാർട്ടി ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത്, കോൺഗ്രസ് പാർട്ടി എല്ലാ രാജ്യങ്ങളിലും എന്തുകൊണ്ട് എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത്, ഞാൻ അങ്ങനത്തെ രാജ്യത്തു നിന്നുമാണ് വരുന്നത്, എവിടെ കോൺഗ്രസിൻ്റെ പ്രഭാവം സമാപ്തമായി കഴിഞ്ഞു എന്ന്. എന്തുകൊണ്ട് ഈ കാര്യം കോൺഗ്രസിന് ഇനിയും മനസ്സിലായിട്ടില്ല? അതായത്, അധികാരം രാജ്യത്തെ സമ്പന്ന വർഗക്കാരെക്കാളും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ, ഇന്റർമീഡിയറ്റ് കാസ്റ്റ്, വീണ്ടും പറയുകയാണെങ്കിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവർ, പിന്നോക്ക വിഭാഗക്കാർ, ദരിദ്രരായ ജനങ്ങൾ, തൊഴിലില്ലാത്തവർ, ഉപജീവനത്തിനു പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഒട്ടും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അവരുടെ ശബ്ദം ഇതുവരെ ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ അവരിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി അധികാരം താഴേത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നതോ, ജനാധിപത്യത്തിൽ
അങ്ങനെ തന്നെയാണ് നടക്കേണ്ടതും. കുറേശ്ശെ കുറേശ്ശെയായി പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രഭാവം സമാപിച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും കടമെടുത്ത് പറയുകയാണ്. പിന്നെ ഇത് 1997 April 11 പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ശ്രീ ദേവഗൗഡയുടെ ഭരണത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം നടക്കുകയായിരുന്നു. ശരിക്കും തെറ്റിലും ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ചിദംബരം പറഞ്ഞ വാക്കുകളാണിത്. ഞാൻ ഇന്ന് വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തിന് ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആര് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ അവർ കേൾക്കണമെന്ന് ഞാൻ ക്ഷണിക്കുന്നില്ല. പക്ഷേ ഇത് രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2014 പലരും എന്നോട് വന്ന് പറഞ്ഞു എക്കണോമിയുടെ പേരിൽ ധവളപത്രം ഇറക്കണമെന്ന്. എൻ്റെ മനസ്സിലും തോന്നിത്തുടങ്ങി ധവളപത്രം ഇറക്കണമെന്ന്. പക്ഷേ അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശങ്ങൾ ഞങ്ങളെ അത്ഭുതരാക്കി. ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി. എക്കണോമിയുടെ അവസ്ഥ കണ്ട് ഞങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് NPA കഥയാണ് ഇവിടെ പറയുന്നത്. എങ്ങനത്തെ പരിതസ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്? ഈ കഥ ആരംഭിച്ചത് 2008. 2009 തിരഞ്ഞെടുപ്പ് വന്നു. ഇനി ഒരു വർഷം തന്നെയല്ലേ ഉള്ളൂ എന്ന് കോൺഗ്രസിന്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. ഖജനാവിനെ എത്രത്തോളം കാലിയാക്കാൻ പറ്റുമോ അത്രത്തോളം കാലിയാക്കി. ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് എന്ത് അണ്ടർഗ്രൗണ്ട് പോലും ലൂട്ട് ചെയ്യും. 2009 മുതൽ 2014 തുടർന്നുകൊണ്ടിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നതുവരെ ഇതുപോലെ ഖജനാവിനെ കൊള്ളയടിക്കുന്ന ജോലി നടന്നുകൊണ്ടേയിരുന്നു. ഒരു വിഷയം ഈ സഭയിലുള്ളവരെയും ആശ്ചര്യഭരിതരാക്കും. സ്വാതന്ത്ര്യം നേടി 70 ശേഷം ബഹുമാനപ്പെട്ട അധ്യക്ഷയെ, സ്വാതന്ത്ര്യം നേടിയിട്ടിതായി 70 ഈ 70 നമ്മുടെ രാജ്യത്തുള്ള ബാങ്കുകൾ ലോൺ എന്ന പേരിൽ പണം കൊടുത്തത് ഏതാണ്ട് 1,800,000 crore. 1,800,000 crore. എന്നാൽ 2008 മുതൽ 2014 ഈ 6 ഈ തുക 1,800,000 നിന്നും 52 മാറി. 70 കൊണ്ട് 1,800,000 നിന്നും ഈ 6 കൊണ്ട് 52 മാറിക്കഴിഞ്ഞു. പിന്നെ ഈ 6 70 എന്ത് സംഭവിച്ചുവോ അത് ഈ 6 കൊണ്ട് നടന്നു. അതെങ്ങനെ നടന്നു? ഈ ലോകത്ത് ഇന്റർനെറ്റ് ബാങ്കിങ് വളരെ താമസിച്ചാണ് വന്നത്. പക്ഷേ കോൺഗ്രസിൽ ഒരുപാട് ബുദ്ധിശാലികളുണ്ട്. എല്ലാവരെക്കാളും വളരെ ബുദ്ധിയാണ് അവർക്ക്. ഈ ലോകത്ത് ഇന്റർനെറ്റ് ബാങ്കിങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഫോൺ ബാങ്കിങ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ ടെലിഫോൺ ബാങ്കിങ് ആരംഭിച്ചു. ഈ ടെലിഫോൺ ബാങ്കിങ്ങിന്റെ സാധ്യത കൊണ്ട് കേവലം 6 കൊണ്ട് 1,852,000 മാറിക്കഴിഞ്ഞു. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ബാങ്കുകൾ മുഖേന ഖജനാവ് തന്നെ വിറ്റു. ഇതിനുള്ള നടപടിക്രമം എന്തായിരുന്നു? പേപ്പർ നോക്കില്ല, ഡോക്യുമെന്റ്സ് നോക്കണ്ട, ടെലിഫോൺ വന്നുമോ ലോൺ കൊടുത്തേക്കേ. കടം തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് വേറൊരു ലോൺ അനുവദിച്ചു കൊടുക്കുക. ആ തുക അടയ്ക്കേണ്ട സമയത്ത് വേറൊരു ലോൺ അനുവദിച്ചു കൊടുക്കുക. പോയത് പോകട്ടെ, ധനം വീണ്ടും ഉണ്ടാക്കാൻ പിന്നീടും ലോൺ അനുവദിച്ചു കൊണ്ടേയിരിക്കുക. ഇതുപോലെ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ രാജ്യവും ഈ രാജ്യത്തെ ബാങ്കുകളും NPA ഈ മികച്ച ഭ്രമത്താൽ മാറിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ NPA കൊടുക്കുന്ന ഭ്രമം ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കുകളെ ക്രമീകരിക്കാൻ ഒരു ലാൻഡ് മൈൻ പോലെ പ്രവർത്തിച്ചു. ഞങ്ങൾ അതിന്റെ ആണിവേര് പോലും ഇളക്കിക്കളഞ്ഞു. NPA ശരിയായ സ്ഥിതി എന്തായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി.
ഞങ്ങൾ അതിന് ആഴത്തിലിറങ്ങി പ്രവർത്തിച്ചു. ഇതിൽ ഞങ്ങൾ ഒരുപാട് ആഴത്തിലിറങ്ങി നോക്കി. ഈ എൻ പി എയുടെ കള്ളത്തരം നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു. എൻ പി എ ചെയ്ത ഈ തെറ്റുകൾ തിരുത്താൻ യു പി എ സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തു. അതിൻ്റെ ഫലമായിക്കൊണ്ട് രാജ്യത്ത് ക്യാപിറ്റൽ ഗുഡ്സിൽ ഇമ്പോർട്ടിൽ ഒരുപാട് പുരോഗതിയും ഉണ്ടായി. വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷെ ആശ്ചര്യപ്പെട്ടേക്കാം, ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിനെ സഹായകമാക്കുന്ന ഒരു കാര്യമായി മാറി. ഈ എല്ലാ ഇമ്പോർട്ടിനുമുള്ള ഫൈനാൻസ് ബാങ്ക് ലോൺ മുഖേനയാണ് നൽകിയിരിക്കുന്നത്. രാജ്യത്തിലെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഉൽപാദനത്തിലും ഇത് കാര്യമായി ബാധിക്കുകയുണ്ടായി. ബാങ്കുകളുടെ കടമില്ലാതെ, പ്രോജക്റ്റ് അസസ്മെന്റ് ഇല്ലാതെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തു. ഇനിയും പറയുകയാണെങ്കിൽ പല പ്രൊജക്റ്റുകളിലും ഇക്വിറ്റിക്ക് പകരമായി ബാങ്കുകൾ ലോൺ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട്, ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സിൽ കുറയ്ക്കുകയാണുണ്ടായത്. വേറൊരു വശം ഗവൺമെൻറ് ക്ലിയറൻസ് കൊടുക്കുന്നതിനായി ചില പുതിയ ടാക്സുകൾ പരിചയപ്പെടുത്തുകയാണുണ്ടായത്. ആ ടാക്സ് ഇന്ന് വരെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടില്ല. ഈ ടാക്സ് കാരണം എല്ലാ പ്രൊജക്റ്റുകളും ക്ലിയറൻസ് ആകാൻ സമയമെടുത്തു, ബാങ്കിൻ്റെ ലോണുകളിൽ കുടുങ്ങിക്കിടന്നു. എന്നാൽ എൻ പി എ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നും അവരുടെ സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും എൻ പി എയുടെ സ്ഥിതിയെപ്പറ്റി വിശദീകരിക്കുകയാണ്. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ ഈ സഭയിലൂടെ ചില സത്യങ്ങൾ തുറന്നു പറയേണ്ട അവസ്ഥ വിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ സർക്കാർ ബാങ്കുകൾക്ക് പുസ്തകത്തിൽ ഈ മുഴുവൻ എൻ പി എകളെയും കാണിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്കുകളെ മേന്മപ്പെടുത്തുവാനായി നല്ല നിലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഭാവി കാലത്തിൽ നല്ല പ്രയോജനമുണ്ടാക്കുന്നതാണ്. 50 കോടിക്ക് മുകളിലുള്ള എല്ലാ എൻ പി എ അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണ്. ഇതിൽ വിൽഫുൾ ഡിഫാൾട്ടേഴ്സ് ഉണ്ടെന്ന് തെളിഞ്ഞാൽ, അതിനുള്ള അവസരമുണ്ടെന്ന് കണ്ടാൽ അതും പരിശോധിക്കപ്പെടും. ബാങ്കുകളിലെ സ്ട്രെസ് അസറ്റ്സ് മാനേജ്മെന്റിന് വേണ്ടി ഒരു പുതിയ സിസ്റ്റം പരിചയപ്പെടുത്തുന്നുണ്ട്. 210,000 രൂപയ്ക്കും മേലെയുള്ള പണം ബാങ്കുകളുടെ റീക്യാപിറ്റലൈസേഷന് വേണ്ടി വിനിയോഗിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് ഇൻസോൾവൻസി ബാങ്ക്റപ്റ്റൻസി കോഡും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് മൂലം ടോപ്പ് ക്വാളിറ്റി ഡിഫോൾട്ടേഴ്സ് എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എൻ പി എയുടെ 50% ഈ കേസ് നാഷണൽ കമ്പനി ലോ മുഖാന്തരം എടുക്കുകയാണുണ്ടായത്. ഈ 12 വലിയ കേസുകളിലും ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരേ ഒരു വർഷം കൊണ്ട് ഇവിടെയുള്ള ഈ 3 വലിയ വിഷയങ്ങളിലും നമ്മുടെ ഗവൺമെന്റ് ഏതാണ്ട് 55% റിക്കവറിയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഈ 12 വലിയ പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അതിൽ നിന്ന് ഏകദേശം 45% റിക്കവറി ചെയ്തിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഇന്നലെ തന്നെ ലോക്സഭയിൽ ഫ്യുജിറ്റീവ് ഒഫൻഡർ ബിൽ പാസാക്കിയിട്ടുണ്ട്. ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുള്ളവർ ഈ രാജ്യത്തെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് എൻ പി എയുടെ നിയന്ത്രണത്തിനും സഹായകമാകും. എനിക്ക് തോന്നുന്നത് 2014 എൻ ഡി എ ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നില്ലെങ്കിൽ ഏത് രീതിയിലാണോ കോൺഗ്രസ് ഭരണം നടത്തിയിരുന്നത്, അതേ രീതിയിൽ ഇപ്പോഴും ഭരണം നടന്നുകൊണ്ടിരുന്നാൽ ഇന്ന് ഈ രാജ്യം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേനെ. ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ഗവൺമെന്റ് രാജ്യത്തിനുമേൽ സ്പെഷ്യൽ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡിപ്പോസിറ്റ്, അതായത് എഫ് സി എൻ ആർ, ഏതാണ്ട് $32 ബില്യൺ
$32 ബില്യൺ കടത്തിന് വിട്ടിട്ടു പോയിരുന്നു. ഈ കടബാധ്യതയും ഇന്ന് ഈ കടം മുഴുവനുമായിക്കൊണ്ട് ഇന്ത്യ തിരിച്ചടച്ചു കഴിഞ്ഞു. ഇത്രയുമാണ് ഞങ്ങൾ ചെയ്തത്.